കുന്നമംഗലം അഗസ്റ്റ്മുടി 220 കെവി ലൈൻ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തി. ഉദ്ഘാടനത്തിന് സജ്ജമായി. 101 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. 2018 ഡിസംബറിൽ തുടങ്ങിയ പ്രവൃത്തിയാണ് 2.5 വർഷം കൊണ്ട് പൂർത്തിയാക്കിയത്. കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് കുന്നമംഗലം അഗസ്റ്റ്യൻമുഴി മൾട്ടി സർക്യൂട്ട് ആൻഡ് മൾട്ടി വോൾട്ടേജ് ലൈൻ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. ഈ മാസം അവസാനത്തോടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാവുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. 2018 ഡിസംബറിലാണ് പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയത്. ഇപ്പോൾ 29 ടവറുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ലൈനുകളും വലിച്ചു കഴിഞ്ഞു. ഇനി ചില്ലറ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. ലൈൻ വികസിച്ചപ്പോൾ റൈറ്റ് ഓഫ് വേ വർദ്ധിച്ചതിൻ്റെ ഭാഗമായി മരങ്ങളും മറ്റും നീക്കം ചെയ്യുന്ന നടപടികളും പൂർത്തീകരിക്കാനുണ്ട്. ജൂൺ 30 പ്രവൃത്തി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. നിലവിലുള്ള 110 കെ വി ലൈൻ അലൈൻമെൻറ്റ് വികസിപ്പിച്ചാണ് 7.6 കിലോമീറ്റർ ദൈർഘ്യത്തിൽ വീസ്റ്റിംഗ് സസ്പെൻഷൻ ഇൻസുലേറ്റർ സംവിധാനത്തിൽ 110നൊപ്പം 220 കെ വി ലൈൻ കൂടി സ്ഥാപിച്ചിരിക്കുന്നത്. നിലവിൽ മൈസൂർ, കടവുള, മാടകത്തറ അരീക്കോട് സബ്സ്റ്റേഷനുകൾ കോർത്തിണക്കി നല്ലളം സബ്സ്റ്റേഷനിൽ വൈദ്യുതി എത്തിച്ചാണ് ജില്ലയിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം വിതരണം നടത്തുന്നത്. ഈ വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ടാണ് കുന്നമംഗലം അഗസ്റ്റ്യൻമുഴി സബ്സ്റ്റേഷനുകളും പ്രവർത്തിക്കുന്നത്. വിതരണ സംവിധാനത്തിലെ ഉയർന്ന ദൂരപരിധിയും ലൈനിൽ തകരാറുകൾ സംഭവിച്ചാൽ ബദൽ സംവിധാനമില്ലാത്തതും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യം കണക്കിലെടുത്താണ് 101 കോടി രൂപ ചെലവിട്ട് പുതിയ സംവിധാനം ഒരുക്കുന്നത്. നിലവിൽ അരീക്കോട് നിന്നും വയനാട് കണിയാമ്പറ്റ സബ്സ്റ്റേഷനിലേക്ക് 220 കെ വി ലൈൻ പോകുന്നുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ അഗസ്റ്റ്യൻമുഴി സബ്സ്റ്റേഷൻ സമീപം മലയമ്മയിൽ വെച്ച് ഈ ലൈൻ പുതിയ മൾട്ടി സർക്യൂട്ട് ലൈനുമായി കോർത്തിണക്കും. ഇതോടെ അരീക്കോട് നിന്നും കണിയാമ്പറ്റ വൈദ്യുതി വിതരണ ലൈനിൽ കുന്നമംഗലം സബ്സ്റ്റേഷൻ കൂടി ഉൾപ്പെടും. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ നല്ലളം സബ്സ്റ്റേഷൻ വഴിയുള്ള വൈദ്യുതി വിതരണത്തിന് പുറമെ മറ്റൊരു ലൈൻ സൗകര്യം കൂടി ഇതോടെ ലഭ്യമാവുകയും ചെയ്യും. നിലവിൽ നല്ലളം സബ്സ്റ്റേഷനിൽ തകരാറുകൾ സംഭവിച്ചാൽ വൈദ്യുതി എത്തിക്കാൻ മറ്റു വഴികളുണ്ടായിരുന്നില്ല. പുതിയ ലൈൻ ഇതിന് പ്രധാന പരിഹാരമാവും. ദൂരപരിധി കുറവായതിനാൽ കാര്യക്ഷമമായ വൈദ്യുതി വിതരണവും നടക്കും. അഗസ്റ്റ്യൻമുഴി തമ്പലമണ്ണ സബ്സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉറുമി ഉൾപ്പെടെ ചെറുകിട ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ലഭ്യമാവുന്ന വൈദ്യുതിയുടെ സ്വീകരണവും വിതരണവും കാര്യക്ഷമമാക്കാനും പുതിയ ലൈൻ സഹായകരമാവും. ഇ ടി നിബൻ രാജിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.